അടുത്തതായി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ബിസിനസ് ഇടപാടുകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുമ്പോൾ ഒരുപാട് ഇടപാടുകൾ ഉണ്ടായിരിക്കും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഇടപാടുകൾക്കൊരു പരിധിയുണ്ട് അപ്പോൾ ഈ ഇടപാടുകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ് അതവിടെ റെക്കോർഡ് ചെയ്യപ്പെടണം അങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യം ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ദ മെയിൻ്റെനൻസ് ഓഫ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകളുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് ഒരു ക്രമമായിട്ടുള്ള പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് നമുക്കവിടെ ഉണ്ടായിരിക്കണം ഒരു സിസ്റ്റമാറ്റിക്കായ റെക്കോർഡ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമതായിട്ട് പറഞ്ഞത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ലാഭം എത്ര നഷ്ടം എത്ര അത് കണ്ടുപിടിക്കുക അപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നുണ്ട് നമുക്ക് വർഷാവസാനം നമുക്ക് അറിയണ്ടേ നമ്മുടെ ബിസിനസ് നടന്നിട്ട് ലാഭം എത്രയായിരുന്നു അല്ലെങ്കിൽ നഷ്ടം എത്രയായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ഏൺഡ് ഓർ ലോസ് സസ്റ്റെയിൻഡ് ബൈ എ ബിസിനസ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരീഡ് ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിൽ അതായത് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്രത്യേക വർഷത്തിൽ നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ലാഭം എന്തായിരുന്നു അല്ലെങ്കിൽ നഷ്ടം എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ് അടുത്തത് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തിക അവസ്ഥ സാമ്പത്തിക അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വത്തുക്കൾ അസറ്റുകൾ എത്ര ഉണ്ട് നമ്മുടെ ബാധ്യതകൾ എന്തെല്ലാമാണ് തുടങ്ങിയിട്ടുള്ള മനസ്സിലാക്കുന്നതിന് നമ്മൾ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് ആൾസോ എയിംസ് ദ അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് കൺസേൺ ഇൻ ദ ഫോം ഓഫ് ഹിസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഓരോ പീരീഡ് കഴിയുമ്പോഴും ആ അവസ്ഥ സമയത്ത് നമുക്ക് എത്ര സ്വത്തുക്കൾ അസറ്റുകളുണ്ട് നമുക്കെത്ര ബാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം ഈ ലാഭനഷ്ടം വേറെ സമ്പത്തും അസറ്റും വേറെ സ്വത്തും ലയബിലിറ്റിയും വേറെ അപ്പോൾ ഈ സ്വത്തുക്കൾ എത്ര ബാധ്യത എത്ര എന്നുള്ളത് നമുക്ക് അത് നമുക്ക് കണക്കെടുക്കേണ്ടതുണ്ട് അത് എടുക്കാനും ഈ നമ്മുടെ അക്കൗണ്ടിങ്ങാണ് നമ്മളെ സഹായിക്കുന്നത് ലാസ്റ്റ് വൺ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് നമ്മൾ ഈ ലാഭം എത്രയെന്ന് കണ്ടു അല്ലെങ്കിൽ റെക്കോർഡുകൾ തയ്യാറാക്കി വെച്ചു സാമ്പത്തിക അവസ്ഥ എത്ര അസറ്റ് എത്ര ലയബിലിറ്റി എത്രയെന്ന് കണ്ടു ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത് ആർക്കാണോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ നൽകണം പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് നമ്മൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മുന്നേ പഠിച്ചിട്ടുണ്ട് അത് ഇൻറ്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ ആരെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് അവർക്ക് നൽകുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ് ലാസ്റ്റായിട്ടുള്ള ലക്ഷ്യമാണ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റഡ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ടു ദ വേരിയസ് യൂസേഴ്സ് അതായത് ഏതെങ്കിലും റിപ്പോർട്ട്സിൻ്റെ അടിസ്ഥാനത്തിലോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫുകളായിട്ടോ ചാർട്ടുകളായിട്ടോ ഏത് രൂപത്തിലായാലും വേണ്ടില്ല അത് ആർക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് അവർക്ക് ഇത് നൽകുക എന്നുള്ളതും കൂടി ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് വരുന്നു അപ്പോൾ നാലിനെ നമ്മൾ പറഞ്ഞു ഒന്ന് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് തയ്യാറാക്കുക കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ലാഭനഷ്ടം കണക്കാക്കുക ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തിക അവസ്ഥ അസറ്റ് എത്ര ലയബിലിറ്റി എത്രയാണ് കണ്ടുപിടിക്കുക ലാസ്റ്റ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് അത് വേണ്ടപ്പെട്ട യൂസേഴ്സിന് ആർക്കാണോ അത് വേണ്ടത് ആ യൂസേഴ്സിന് കൈമാറുക നൽകുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന രീതി നമുക്ക് പറയാനുള്ളത് വീണ്ടും മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ കണ്ടുമുട്ടും നന്ദി നമസ്കാരം